Going viral on TikTok. Exploration! The views are amazing. Very hard walk up for me, but... എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെജി അഗസ്റ്റിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ്. നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏതെന്ന്. അപ്പോൾ നിങ്ങളീ കാണുന്നതാണ് പള്ളിവാസൽ പ്രോജക്റ്റ്. ഇത് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. ഇത് 1940 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സ്ഥാപിച്ച ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് മൂന്നാർ ടൗണിലുള്ള ഒരു ചെറിയ ഡാമിൽ നിന്ന് ടണൽ വഴി വെള്ളം കൊണ്ടുവന്ന് താഴെയുള്ള പവർ ഹൗസിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം പള്ളിവാസൽ പ്രോജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ബാക്കിലെ ഒരു മല കാണുന്നുണ്ട്. ഒരു ആ മലയുടെ ടോപ്പിൽ ഒരു അത് ട്രക്കിംഗ് പോയിൻ്റാണ്. പള്ളിവാസൽ കുരിശുമല എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിലേക്കാണ് ഇന്ന് പോകേണ്ടത്. അപ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ ഇത് മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഏതാണ്ട് ഒരു 6 കിലോമീറ്ററാണ് പള്ളിവാസലിലേക്കുള്ള ദൂരം. നമുക്ക് ഇവിടെ നിന്നാണ് അപ്പോൾ ഈ പള്ളിവാസൽ പ്രോജക്റ്റ് അതുപോലെ ഈ ട്രക്കിംഗ് പോയിന്റ് ഇങ്ങോട്ടെല്ലാം പോകേണ്ടത് ഇവിടെ നിന്നാണ്. പോകേണ്ട സ്ഥലം ആ കാണുന്ന മലയുടെ ടോപ്പിലേക്കാണ്. അവിടെ ഒരു ചെറിയ കുരിശുണ്ട്, വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു റെയിൽ കാണുന്നുണ്ട്. ഇത് പഴയകാലത്ത് സ്ഥാപിച്ച മുകളിലേക്ക് സ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ച ഒരു റെയിലാണ്. ഇതിൻ്റെ മുകളിലൊരു റോപ്പ് വേ സ്റ്റേഷൻ പോലെയുള്ളൊരു ചെറിയൊരു സംഭവമെല്ലാം ഉണ്ട്. ഒരു പകുതി ദൂരം എത്തി. സാമാന്യം നല്ല കയറ്റമാണ്. ഇനിയും കുറച്ച് നടക്കണം. എന്തായാലും മുമ്പോട്ട് തന്നെ പോകാം. ഈ വ്യൂ പോയിൻ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രക്കിംഗ് പോയിൻ്റാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കണ്ടിട്ടൊന്നുമില്ല. ടൂറിസ്റ്റുകൾ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു സ്ഥലം പരിചയപ്പെടാം എന്നാണ് ഇതിൻ്റെ ഒരു ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ് ഈ പള്ളിവാസൽ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സ്ഥാപിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ കാണുന്നത് 4 പൈപ്പുകളാണ്. അതായത് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെ പവർ ഹൗസിൽ 4 ജനറേറ്ററുകളുണ്ട്. അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇത് താരതമ്യേന വളരെ ചെറിയൊരു പദ്ധതിയാണ്. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ഈ കയറ്റം കുറച്ച് കുത്തനെയുള്ള കയറ്റമാണ്. എങ്കിലും ഇതിൻ്റെ ടോപ്പിലേക്ക് ഇനി വലിയ ദൂരമില്ല. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇതിൻ്റെ ഈ ടണലിൽ നിന്നുള്ള കണക്ഷനും എല്ലാ കാര്യങ്ങളും ഉള്ളത്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കയറി വന്ന വഴി. ഇത് താഴെ ഏറ്റവും താഴെ കാണുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്. റോഡ് ഒരുപാട് താഴെയായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ശരിക്കും ഈ പൈപ്പ് ലൈനിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇപ്പോൾ നമ്മുടെ ശരിക്കുള്ള ട്രക്കിങ്ങിൻ്റെ ഒരു 1/2 ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ നമുക്ക് സ്റ്റെപ്പായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കുള്ള മലയാണ്.
ട്രക്കിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ കുറച്ച് ഫോറിനേഴ്സ് ഉണ്ട്. സാധാരണ ഈ വഴിക്ക് ട്രക്കിങ്ങിനായിട്ട് വരുന്ന കൂടുതലും ഫോറിനേഴ്സ് ആണ്. മലയാളികൾ അധികം ഇവിടെ വരാറില്ല. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു ട്രക്കിംഗ് പോയിന്റാണിത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ശരിക്കും വേറൊരു വഴി കൂടിയാണ് മുകളിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്കൊരു ടൂറിസ്റ്റ് ഗൈഡിനെ കണ്ടു. അദ്ദേഹമാണ് പറഞ്ഞത് ആ വഴി കുറച്ച് ഡേഞ്ചറാണ്, അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പോകുന്ന വഴി കൂടി പോകുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരിച്ചെടുത്തത്. എല്ലാം ചോലക്കാടുകളാണ്. ഇത് ശരിക്കും ഒരുപാട് പരിസ്ഥിതി പ്രാധാന്യമുള്ള ഏരിയ ആണിത്. ഇവിടെ ഈ മഴവെള്ളം ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാടുകളിലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരുപാട് ജൈവസമ്പുഷ്ടമായിട്ടുള്ളതും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണിത്. ഏഴ് ലേക്കുകൾ കാണാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇവർ മിസ്റ്റുള്ള സമയത്ത് വരെ നമുക്ക് മൂന്ന് നാല് ഡാമുകൾ കാണാം. ഒന്ന് ചെങ്കള ഡാം, പിന്നെ ഇടുക്കി ഡാം, മാട്ടുപ്പെട്ടി ഡാം, അതെല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. അത്ര മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ്. നമ്മൾ അങ്ങ് അകലെയായിട്ടൊരു ലേക്ക് പോലെ കാണുന്നുണ്ട്. അവിടെ ഒരു ലേക്ക് പോലെ കാണുന്നുണ്ട്. അത് ചെങ്കുളം ഡാമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആനച്ചാലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലത്തിലുള്ള ചെങ്കുളം എന്ന സ്ഥലത്തുള്ള അവിടെ ബോട്ടിംഗ് സെൻറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഈ ട്രക്കിങ്ങിന് ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം എത്തി. നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറി വരുന്നവർ അത്യാവശ്യം നല്ല ആരോഗ്യസ്ഥിതിയുള്ള ആളുകൾ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. തന്നെയല്ല, നിങ്ങൾ പള്ളിവാസിൽ ട്രക്കിങ്ങിന് വരുന്നവർ തീർച്ചയായിട്ടും ഒരു ഗൈഡിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ഇവിടെ വരാവുള്ളൂ. കാരണം ഇവിടെ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. കാട്ടുതീ കൊണ്ട് മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മഴ വരുന്ന സമയത്ത് മഴ പെയ്യുന്നത് തളുത്ത് മൊത്തം പുല്ല് നന്നായിട്ട് തളുത്ത് വരുന്ന മനോഹരമായ ഏരിയ ആയിട്ട് മാറും. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇത് കത്തിക്കരിഞ്ഞിടക്കുകയാണ്. അതൊക്കെയുള്ള വ്യൂ ഗംഭീര വ്യൂ ആണ്. അത് നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. സത്യത്തിൽ ഇവിടെ വന്ന് കാണേണ്ട ഒരു ഏരിയ ആണ്. ഗംഭീരമായ വ്യൂ ആണ് താഴെ. കാണാവുന്നത് അകലെ കാണുന്നത് ഈ ഭാഗത്തായിട്ട് കാണുന്നത് അത് പോതമേട് വ്യൂ പോയിൻ്റ്. അതിന് താഴെയായിട്ട് പള്ളിവാസൽ ഫാക്ടറി കാണാം. പിന്നെ നമുക്ക് ആനച്ചാൽ ടൗണ്, കുഞ്ചിത്തണി, രാജാക്കാട് അങ്ങനെയുള്ള ഏരിയകൾ, ചെങ്കുളം ഡാം, അങ്ങനെ ഒരുപാട് ഏരിയ, ഒരുപാട് ഏരിയ, ഒരു 20-നടുത്ത് ചെറിയ ചെറിയ ടൗണുകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോറിനേഴ്സ് വളരെ ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. നമുക്ക് വീഡിയോസ് എടുക്കുന്നില്ല. അതിൽ അവർ നേരെ പോയിട്ടുണ്ട്. അവർക്ക് 8 മണിക്കൂറത്തെ ട്രക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. അവർക്ക് ഒരുപാട് മുകളിലെത്തി. ഇപ്പോൾ താഴെയുള്ള റോഡ് അതുപോലെ വണ്ടികളൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഒത്തിരി ഹൈറ്റിലെത്തി. ഇപ്പോൾ താഴെ തേയിലത്തോട്ടങ്ങളും അതുപോലെ റോഡ്, അതിനോട് പോകുന്ന വാഹനങ്ങൾ വളരെ ചെറുതായിട്ട് നമുക്ക് കാണാം. കുറച്ച് കഠിനമായിട്ടുള്ള മലകയറ്റത്തിന് ശേഷം നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നടക്കണം. ഏകദേശം അതിൻ്റെ ടോപ്പിലേക്ക് എത്തുന്നു നമ്മൾ. എന്നാലും നമ്മൾ കുരിശുമലയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഈ മലയുടെ ഒരു ടോപ്പിലാണ്. ഇവിടെ നിന്ന് ഇനിയുണ്ട് കുറച്ച് നടക്കാനായിട്ട്.
ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ഏരിയയിലുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ഏതാണ്ട് ഒരു 20 ചെറിയ ചെറിയ ടൗണുകളും പിന്നെ ഏതാണ്ട് ഒരു 5 ഡാമുകൾ അതുപോലെ ഒരുപാട് അനേക റിസോർട്ടുകൾ ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇത് ഏറ്റവും ഹൈറ്റ് കൂടിയ മൂന്നാറിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ വ്യൂ പോയിന്റാണ് ഈ ഏരിയയിൽ. ഇടുക്കി ജില്ലയിൽ ഇത്രയും ഹൈറ്റിലുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് വേറെ ഇല്ല. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പരമാവധി എല്ലാവർക്കും നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഞാൻ നിൽക്കുന്ന ഈ പോയിന്റിന് അപ്പുറത്തേക്ക് പോകാതിരിക്കുന്നതാണ് സേഫ്. കാരണം ഇവിടെ വേറെ വേലി അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ സേഫ്റ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഗൈഡിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രം അവിടെ വരിക. അതുപോലെ തന്നെ ഈ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല. കാരണം ഇതിനപ്പുറത്തേക്ക് കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് നല്ല ഈ വ്യൂ എല്ലാം ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ഇവിടെ തന്നെ നിന്ന് നമുക്ക് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. എന്നാലും നമുക്ക് ഇടുക്കി ആർച്ച് ഡാമെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം, പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത് കിട്ടുന്നില്ല. എങ്കിലും നമുക്ക് നേരിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇടുക്കി ആർച്ച് ഡാം. അതുപോലെ പല ഡാമുകളുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു കൊടുങ്കാടിനുള്ളിൽ എത്തിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഈ വഴിക്ക് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വഴി കുറച്ച് റിസ്ക് കുറഞ്ഞ വഴിയാണ്. അതുപോലെ നമുക്ക് കുറച്ച് ദൂരം കൂടുതലുണ്ടെങ്കിലും നമുക്ക് കയറി വരാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ട്രക്കിങ്ങിനായിട്ട് ഈ വഴി തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാടിനുള്ളിലൂടെ ഈ ശരിക്കും ഒരു കാട് പോലെ തന്നെ ഉണ്ട്. ഇതിനുള്ളിലൂടെ പോയി നമ്മൾ അപ്പുറത്തൊരു ഓപ്പൺ ഒരു ഏരിയ ഉണ്ട്, അതിനപ്പുറത്താണ് ഈ പറയുന്ന നമ്മുടെ ട്രക്കിംഗ് പോയിന്റ്. വിജനമായിട്ടുള്ള ഏരിയ ആണ്. മനുഷ്യൻ്റെ ഒരു സൗണ്ട് ഒന്നുമില്ല, കുറെ പക്ഷികളുടെ സൗണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല. വളരെ വിജനമായിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും ഒരു ഗൈഡിൻ്റെ ഹെൽപ്പ് കൂടി നിങ്ങൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇവിടെ എത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഒരു 3 ഫോറിനേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വേറൊരു വഴിക്കാണ് വന്നത്. ഞാനാണെങ്കിൽ ഒരു ഷോർട്ട് കട്ടിൽ കൂടി കയറി വന്നു. എങ്കിലും ഇവിടെ വെച്ച് അവരെ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്തായാലും അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വ്യൂ പോയിന്റ്. ഇത് ട്രക്കിംഗ് കുറച്ച് കടുപ്പമാണെങ്കിലും വളരെ നല്ലൊരു ഏരിയയാണ്. The views are amazing. It's a very hard walk up for me, but other people find it very easy. But yeah, it's amazing. We're in the clouds, so it's really lovely. You're from coming from? Oh, I'm from Australia. I'm from Sydney. And yeah, come up here to see the tea plantations, and it's really lively. ാണ് നമ്മുടെ ട്രക്കിംഗ് പോയിന്റ്. ശരിക്കും അവിടെ ശരിക്കും ഒരു ചെറിയ കുരിശ് അവിടെയാണ് നമുക്ക് തന്നെ. ഇനി ഒരു 5 യാത്ര കൂടെ ഉള്ളൂ. ഏതാണ്ട് നല്ലതായിട്ട് ടയർഡായിട്ടുണ്ട്. എങ്കിലും നമ്മൾ അതിൻ്റെ ടോപ്പിൽ ചെല്ലും. അതാണ് നമുക്ക്. വ്യൂ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് നമുക്ക് ഇവിടുന്ന് കാണാം. നേരെ നോക്കിയാൽ ഒരുപാട് താഴെയായിട്ട് വളരെ ചെറുതായിട്ട് റോഡ്, അതുപോലെ അതിലൂടെ പോകുന്ന നമ്മുടെ പവർ ഹൗസിലെ പൈപ്പ്, ഞാൻ ആദ്യം പറഞ്ഞ പെൻ സ്റ്റോക്ക് പൈപ്പ്, അത് നമുക്ക് കാണാം. എല്ലാം വളരെ ചെറുതായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കുള്ളൂ. അത്ര ഉയരത്തിലാണ് നമ്മൾ. ഇപ്പോൾ ഒരുമാതിരിയുള്ള മലകളെല്ലാം നമ്മുടെ താഴെ എത്തിയ ഒരവസ്ഥയാണ്. അപ്പോൾ ഏതാണ്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇവിടെ എത്താവുന്ന ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ഭീമാകരമായ കുരിശാണ് താഴെ നമ്മൾ ചെറിയൊരു പൊട്ടുപുറ കാണുന്നത്.
തീർക്കും.